കാൽക്കുലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അപ്പൊ ഇതില് ആദ്യം തന്നെ ഫങ്ഷൻ എന്താണെന്ന് കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അതായത് രണ്ട് സെറ്റ് ഉണ്ടാവും, സെറ്റ് എ സെറ്റ് ബി. ഒരു ഫങ്ഷൻ ഡൊമൈനിൽ സ്റ്റാർട്ട് ചെയ്ത് കോഡൊമൈനിലേക്കാണ് മാപ്പ് ചെയ്യുക. കോഡൊമൈനിലെ തന്നെ ആരൊക്കെയാണ് ഒരു ഇമേജ് ആയിട്ട് വരിക, അവരെല്ലാം കൂടിയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. അത് കഴിഞ്ഞ പോലെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ നിങ്ങൾ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് പഠിക്കേണ്ടത്. അപ്പൊ ആദ്യം എന്താ എം ഡി റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എം ഡി റിലേഷൻ എന്ന് വെച്ചാൽ ഞാനൊരു റിലേഷൻ പറഞ്ഞു, ആ റിലേഷനിൽ ഒരു എലമെന്റ് വരുന്നില്ലെങ്കിൽ അത് എം ഡി റിലേഷനോ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞ അതേ ഇത് തന്നെ എടുക്കുക. ഫസ്റ്റ് സെറ്റിൽ നാച്ചുറൽ നമ്പർ, സെക്കൻഡ് സെറ്റില് ഓൾഡ് നമ്പർ ആണെന്ന് വിചാരിക്കാം. സെക്കൻഡ് സെറ്റിൽ ഓൾഡ് നമ്പർ, ഞാൻ പറയുന്ന റിലേഷൻ നേരത്തെ പറഞ്ഞ റിലേഷൻ തന്നെയാണ്. വൈ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാച്ചുറൽ നമ്പറിൽ നിന്ന് മൾട്ടിപ്പിൾ ഓഫ് ടു ആരെങ്കിലും ഉണ്ടാവും ഓൾഡ് നമ്പറിൽ? ഓൾഡ് നമ്പേഴ്സിൽ മൾട്ടിപ്പിൾ ഓഫ് ടു കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? അപ്പൊ ആ റിലേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ആ റിലേഷനിൽ ഒരു എലമെന്റ് പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു എലമെന്റ് പോലും ഇല്ലാത്തൊരു റിലേഷൻ ആണ് എം ഡി റിലേഷൻ. എം ഡി റിലേഷനെ സൂചിപ്പിക്കുന്ന ഫൈ എന്നുള്ളൊരു സിമ്പിൾ ആണ്, ഒരു സീറോ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ക്രോസ് ചെയ്യുന്ന ഫൈ കണ്ടോ. ഡബിൾ ആയിരിക്കണം എന്നും പറഞ്ഞു, രണ്ടാമത്തെ സെറ്റ് ഫുൾ ഈവൻ നമ്പറും. അപ്പൊ എല്ലാ നമ്പേഴ്സും അതിൽ വരില്ലേ? അപ്പൊ അതെന്ത് റിലേഷനായി? യൂണിവേഴ്സൽ റിലേഷനായി. മനസ്സിലായോ? ഇനി ഈ എം ഡി റിലേഷനെ യൂണിവേഴ്സൽ റിലേഷനെ കൂടെ ഒരുമിച്ച് വിളിക്കുന്നതാണ് ട്രിവിയൽ റിലേഷൻ. അപ്പൊ ഒരു ട്രിവിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് എം ഡി റിലേഷനെ ആവാം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ റിലേഷനെ ആവാം ഈ ട്രിവിയൽ റിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഓഫ് എ ബോയ്സ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന സെറ്റില് സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസും ഉണ്ട്. എന്നിട്ട് അവർ തന്നിരിക്കുന്ന നോക്കിക്കേ, ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഇൻ എ ഗിവൺ ബൈ. ഒരു റിലേഷൻ അവർ പറഞ്ഞിരിക്കുക, എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ ഈസ് സിസ്റ്റർ ഓഫ് ബി എന്ന് പറഞ്ഞാല് ആ സ്കൂളിലത്തെ രണ്ട് കുട്ടികൾ എടുക്കുകയാണ് എ ബി, അതിൽ എ എന്ന് പറയുന്നു കഴിഞ്ഞാൽ ബിയുടെ സിസ്റ്റർ ആയിരിക്കണം. പക്ഷെ അപ്പോൾ ഒരു കണ്ടീഷൻ ആണ് പറഞ്ഞത്, എ എന്ന് പറഞ്ഞാൽ ബിയുടെ സിസ്റ്റർ ആയിരിക്കണം, ആ രണ്ട് കുട്ടികളും ആ സ്കൂളിൽ തന്നെ ഉണ്ടാവണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതൊരു ബോയ്സ് സ്കൂളാണ്. എന്ത് റിലേഷൻ ആയിട്ട് മാറി? ആരെങ്കിലും എലമെന്റ്സ് ഉണ്ടോ അതില്? ഒരു എലമെന്റ് പോലും ഇല്ല, അതൊരു എം ഡി റിലേഷൻ ആണ് കേട്ടോ. എന്താണ് ഒരു റിഫ്ലക്സീവ് റിലേഷൻ? അല്ലെങ്കിൽ ഒരു ആദ്യം തന്നെ നിങ്ങൾ നോക്കുക, ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറയണമെങ്കിൽ, റിഫ്ലക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എഴുതുന്ന ക്രോസ് പ്രൊഡക്റ്റ്, ഞാൻ എഴുതുന്ന ക്രോസ് പ്രൊഡക്റ്റില് വൺ വൺ, ഞാൻ പറയുന്ന സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റില് ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന സെറ്റില് ഒന്ന് തൊട്ട് അഞ്ച് വരെ, രണ്ട് ഒന്ന് തൊട്ട് അഞ്ച് വരെ എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ എ ക്രോസ് ബി എഴുതുമ്പോൾ എങ്ങനെ വരും? വൺ 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 ടു വൺ ത്രീ വൺ ഫോർ വൺ ഫൈവ്. എ ക്രോസ് ബി എഴുതാറിയാവോ? സെറ്റ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് വിചാരിക്കുക. ഇനി ഞാൻ നിങ്ങളോട് ഇതിന് എ ക്രോസ് ബി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാ, എയിലത്തെ ഓരോ എലമെന്റ് എടുക്കുക. എയിലത്തെ വൺ എടുത്തു, ഈ വണ്ണിന് എ വൺ ബി വൺ സി ഇത്രയും പേരുണ്ടാവണം. വൺ എ വൺ ബി വൺ സി കഴിഞ്ഞില്ല, തിരിച്ച് പിന്നെ ടൂയിലുണ്ടാവണം, ടു എ ടു ബി ടു സി ത്രീ എ, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവണം. ടു എ ടു ബി ടു സി ത്രീ എ ത്രീ ബി ത്രീ സി ഫോർ എ ഫോർ ബി ഫോർ സി. മനസ്സിലായോ? എഴുതിയെടുത്തെ എക്സാമ്പിൾ ആയിട്ട് എഴുതിയെടുക്കുക, എയും ബിയും കൊടുക്കുക, എ ക്രോസ് ബി എഴുതുക. ഇതാണ് ഇതിന്റെ ബേസ്. ഈ ചാപ്റ്ററിൽ എ ക്രോസ് ബി എഴുതാറിയില്ല പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എങ്ങനെ ഒരു റിലേഷൻ പറയുന്നതെന്ന് കാണിച്ചു തരാം. ഒരു റിലേഷൻ ഞാൻ ഇതിനകത്ത് റിലേഷൻ ആറ് പറയുകയാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എ. വൈ എ ആവണം. എന്റെ അർത്ഥം എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ എന്ന് വെച്ചാൽ എക്സ് ആദ്യത്തെ ആള്, വൈ രണ്ടാമത്തെ ആള്. രണ്ടാമത്തെ ആള് എ ആവുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ട്? രണ്ടാമത്തെ ആള് എ ആവുന്ന എന്തൊക്കെയുണ്ട്? വൺ എ ഉണ്ടാവും. പിന്നെ ഇതാണ് ഈ റിലേഷന്റെ ആൻസർ. ഓക്കെ, ഇനി ഇഷ്ടമുള്ള റിലേഷൻ പറഞ്ഞൂടെ. വേറെ റിലേഷൻ ഞാൻ പറയാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു ത്രീ. ഒന്ന് എഴുതിക്കേ, എക്സ് ഈക്വൽ ടു ത്രീ റിലേഷൻ ഒന്ന് എഴുതിക്കേ, എങ്ങനെയാ ആൻസർ വരിക എന്ന് പറഞ്ഞ എഴുതിയിട്ട് പറയൂ. കംപ്ലീറ്റ് ആയ ആൾ ആദ്യം ആൻസർ പറയാം. ഇനി സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് വൈ നോട്ട് ഈക്വൽ ടു സി എഴുതിക്കേ, വൈ നോട്ട് ഈക്വൽ ടു സി. കംപ്ലീറ്റ് ആയോ? എന്തൊക്കെയാ ആൻസർ? അടുത്ത അടുത്ത എക്സാമ്പിൾ എഴുതിക്കോളാം.
ആദ്യം നിങ്ങൾ ഇതിന്റെ എ ക്രോസ് ബി കണ്ടുപിടിച്ചേ, എ ക്രോസ് ബി കണ്ടുപിടിച്ച് എഴുതിക്ക്. കംപ്ലീറ്റ് ആയി പറയണം. എത്ര എലമെന്റ്സ് ഉണ്ടാവണം എ ക്രോസ് ബിയില്? ഇവിടെ ഉണ്ട്, ഇവിടെ ടു ഉണ്ട്, സിക്സ് എലമെന്റ്സ് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്ന റിലേഷൻ ഇതാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഈക്വൽ. കണ്ടുപിടിച്ചോ? ർത്ഥം എന്താ, നമ്മൾ എഴുതേണ്ട എക്സ് വൈക്ക് പ്രത്യേകതയുണ്ട്. എക്സും വൈ ഈക്വൽ ആവണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റും രണ്ടാമത്തെ എലമെന്റ് ഈക്വൽ ആവണം. നിങ്ങൾ എഴുതിയ എ ക്രോസ് ബിയിൽ എന്തൊക്കെയുണ്ട്? 1 1 1 2 2 1 2 2 3 1 3 2 അല്ലേ? ആ എ ക്രോസ് ബിയിൽ ആരൊക്കെയാ എക്സ് വൈ ഈക്വൽ ആയിട്ടുള്ളവര്? 1 ഉം 1 ഉം, കാരണം എക്സും വൈ ഈക്വൽ അല്ലേ. 2 ഉം 2 ഉം. ഈ റിലേഷൻ മനസ്സിലായോ? വേറെ റിലേഷൻ പറയാണ്, സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. വേഗം കണ്ടുപിടിച്ച് എഴുതിക്ക്. 2 1 3 1 3 2. ഓക്കെ, അടുത്തത് എക്സ് വൈ സച്ച് ദാറ്റ് 3x-3 = 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പെയർ ആയിരുന്നുണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാല് 3x-3 0 സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ 3x = 3 വരും, x = 1 വരില്ലേ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരൊക്കെയാണ് എഴുതിയ പോലെ? ഓക്കെ, 1 1 വേറൊന്നുമില്ല അല്ലേ, 1 2 ഉണ്ട്. കാരണം എന്താ, എക്സ് 1 തന്നെ 1 2 ഇല്ല. അടുത്ത സെപ്പറേറ്റ് എഴുതുക, എ 1 2 3 എഴുതുക, ബിയും 1 2 3 എഴുതുക, എന്നിട്ട് എ ക്രോസ് ബി കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാ മതി കേട്ടോ, എ 1 2 3 ആണേ, എ ക്രോസ് എ കണ്ടേ, എ ക്രോസ് എയിൽ 9 എലമെന്റ്സ് ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങള് ഇതിന്റെ തന്നെ സബ് ഹെഡിങ് കൊടുക്കുക, റിഫ്ലക്സീവ്, റിഫ്ലക്സീവ് റിലേഷൻ. ശ്രദ്ധിച്ചോ, ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയോ? ഞാനൊരു റിലേഷൻ പറയുകയാണ്, ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഇതിന്റെ ആൻസർ ആയിട്ട് എന്ത് വരും? എ ക്രോസ് എ ഫുള്ള് വരില്ലേ. ഇനി ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് അറിയാമോ? നമ്മളുടെ സെറ്റ് എടുക്കുക, എ എന്ന് പറയുന്ന സെറ്റ്. ഈ സെറ്റിലുള്ള ഓരോരുത്തരെയും നോക്കുക, 1 2 3 ഇല്ലേ. ഇവരുടെ എല്ലാവരുടെയും പെയറ്, എല്ലാവരുടെയും പെയർ എന്ന് വെച്ചാൽ ഒന്നിന്റെ പെയറ് 1 1 ഡബിൾ പെയർ കേട്ടാ, 2 ഡബിൾ പെയർ 2 2, 3 ഡബിൾ പെയർ 3 3. അപ്പൊ ഈ സെറ്റ് എയിലുള്ള എല്ലാവരുടെയും ഡബിൾ പെയർ നമ്മളുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ ആ റിലേഷൻ റിഫ്ലക്സീവ് ആയിരിക്കും. ഈ റിലേഷൻ ഇപ്പൊ ഞാൻ എഴുതിയ റിലേഷനിൽ ഇപ്പൊ ഓൾറെഡി എ ക്രോസ് വൈയിലുള്ള എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് തന്നെ 1 1 ഉം 2 2 ഉം 3 3 അതിലുണ്ട്, അതുകൊണ്ട് ആ റിലേഷൻ എന്ത് റിലേഷൻ ആയി? റിഫ്ലക്സീവ് റിലേഷൻ ആയി. മനസ്സിലായോ? അപ്പൊ അത് ആൻസർ എങ്ങനെ എഴുതാന്ന്, ഈ റിലേഷൻ ഒക്കെ എഴുതിയെടുത്തോ? അപ്പൊ ആൻസർ എങ്ങനെ എഴുതുന്ന അറിയാമോ? റിലേഷൻ റിലേഷൻ എഴുതുക, റിലേഷൻ ആർ ഈസ് റിഫ്ലക്സീവ്, റിഫ്ലക്സീവ് സീൻസ് എന്തൊക്കെയാ, 1 1 2 2 3 3 എലമെന്റ് ഓഫ് ആർ. ഇത് 3 6 ഉള്ളത് കൊണ്ട് അത് റിഫ്ലക്സീവ് ആണ്, എലമെന്റ് ഓഫ് ആർ. കഴിഞ്ഞില്ലേ? അടുത്ത ആറ് ഇതിൽ തന്നെ, ഇതിന്റെ സബിൽ തന്നെ ഈ റിലേഷനുമായിട്ട് ഞാൻ വേറൊരു റിലേഷൻ എഴുതാണ്, ആർ സച്ച് ദാറ്റ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3. ഇതിന്റെ ആൻസർ നിങ്ങൾ എഴുതിക്കുക, എക്സ് ഈക്വൽ ടു 3 ഇന്റെ ആൻസർ, റിലേഷൻ ആൻസർ.
ആൻസർ കിട്ടിയോ? എക്സ് ഈക്വൽ ടു 3 കിട്ടിയില്ലേ? 3 1 3 2 3 3. ഇത് റിഫ്ലക്സീവ് ആണോ? ആരെയാ നോക്കണ്ടേ? റിഫ്ലക്സീവ് ആണോ നോക്കണെങ്കിൽ ആ ബേസ് ആയിട്ടുള്ള സെറ്റിനെ നോക്കണ്ടേ, ആറിനെ അല്ല നോക്കണ്ടേ. ആ ബേസ് സെറ്റ് നോക്കുമ്പോ എ ആണ്. ആ എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 3 എലമെന്റ് ഉണ്ട്, 1 2 3. ആ മൂന്ന് ആൾക്കാരുടെയും ഡബിൾ എവിടെ ഉണ്ടാവണം? റിലേഷനിൽ ഉണ്ടാവണം. അപ്പൊ ഈ റിലേഷനിൽ ഉണ്ടോ അത്? അപ്പൊ എന്താ, ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് സിൻസ് ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് സിൻസ് എന്താ ആരൊക്കെ ഇല്ലാത്ത? 1 1 നോട്ട് എലമെന്റ് ഓഫ് ആർ. മനസ്സിലായോ? റിഫ്ലക്സീവ് മനസ്സിലായോ? അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു 1 2 വേണ്ട, 1 2 5 3. എ ക്രോസ് എ കണ്ടുപിടിക്കുക. റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് കോമ വൈ ആണേ. എക്സ് ഈക്വൽ ടു അല്ല, എക്സ് ലെസ് ദാൻ വൈ. ഇത് കണ്ടുപിടിച്ചിട്ട് റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. റിലേഷൻ എഴുതാൻ കിട്ടിയോ? എ ക്രോസ് എ കിട്ടിയത് ആരൊക്കെയാ? റിലേഷൻ കിട്ടിയത് ആരെങ്കിലും ഉണ്ടോ? മണ്ണില് സ്റ്റാർട്ട് ചെയ്യണ എല്ലാം ഉണ്ടാവും അല്ലേ? ആ 1 1 ഒഴിച്ചിട്ടുള്ള ഉണ്ടാവും. 2 സ്റ്റാർട്ട് ചെയ്യുമ്പോ 2 1 ഉണ്ടാവില്ല, 2 2 ഉണ്ടാവില്ല അല്ലേ? 2 3 2 5. മനസ്സിലായ? ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ നിങ്ങക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുണ്ടോ? ഇനി പറയൂ, റിഫ്ലക്സീവ് ആണോ? സിൻസ് കാരണം കൂടി പറയൂ. സിൻസ് ഇങ്ങനെ ഇതിപ്പോ നമ്മൾ എല്ലാരെയും കോമൺ ആയിട്ട് എഴുതണ്ടേ? ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഴുതാൻ നിക്കണ്ടേ? ഇവിടെ ആരുടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതുന്നത് എ എ നോട്ട് എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് ആർ. അതായത് എ എലമെന്റ് ഓഫ് എ, ഈ എയിലുള്ള ഓരോ എയുടെയും ഡബിൾ പെയർ എവിടെ ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്, ആറിലില്ലാന്നാ. മനസ്സിലായോ? ഈ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിലും എഴുതാം കേട്ടോ. എടുത്ത് എഴുത്തെഴുതിന് പകരം ഇത് എല്ലാ ചോദ്യത്തിലും എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഈ നോട്ട് എലമെന്റ് വാങ്ങിച്ച് എലമെന്റ് ആക്കി കഴിഞ്ഞാൽ റിഫ്ലക്സീവിനുള്ള റീസണുമായി. മനസ്സിലായോ? ഇത് നോട്ട് റിഫ്ലക്സീവിന്റെ റീസൺ, നോട്ട് എലമെന്റ് അത് മാറ്റി എലമെന്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ റിഫ്ലക്സീവിനുള്ള റീസണായി. എഴുതി കഴിഞ്ഞ അപ്പൊ റിഫ്ലക്സീവ് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ പ്രോബ്ലം നോക്കാം. എക്സാമ്പിൾ 4 എഴുതിയെടുത്തേ, അത് ഫുൾ എഴുതണ്ട കേട്ടോ. ഈസ് റിഫ്ലക്സീവ് വരെ എഴുതിയാൽ മതി. ബട്ട് ബട്ട് തൊട്ടൊന്നും എഴുതണ്ട, ഈസ് റിഫ്ലക്സീവ് വരെ എഴുതിയാൽ മതി. അതിന് കണ്ടുപിടിച്ച് റിഫ്ലക്സീവ് ആണെന്നാണ് തെളിയിച്ച്. ഇവിടെ നിങ്ങൾക്ക് പണിയൊന്നും ഇല്ല, കാരണം ഓൾറെഡി റിലേഷൻ ഒക്കെ തന്നിട്ടുണ്ട് ഇല്ലേ. നിങ്ങൾ കണ്ടുപിടിക്കൊന്നും വേണ്ട, റിലേഷൻ എ ക്രോസ് ഒന്നും കണ്ടുപിടിക്കണ്ട. പറയത് റിഫ്ലക്സീവ് ആണോ? അപ്പൊ എങ്ങനെ ആൻസർ എഴുതുക? റിഫ്ലക്സീവ് സീൻസ് 1 1 2 2 3 3 എലമെന്റ് ഓഫ് ആർ ദെയർഫോർ. അങ്ങനെ എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. കംപ്ലീറ്റ് ആയോ?